homegrown biotech, exotic foods, exciting future. ഔഷധപ്രമേയ അവതരണം നടക്കാതായതോടെ കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങളെ കാണുകയും സി പി എമ്മിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പച്ചയായ രാഷ്ട്രീയ നെറുകേടാണ് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ അരങ്ങേറിയതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ടോമി കല്ലാനി മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാജയമാണെന്നും ഇത് നാടിനും നാട്ടുകാർക്കും പൊതുസമൂഹത്തിനും ബോധ്യമായ കാര്യമാണെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ഏകോപനം നടത്തുവാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിക്കുന്നില്ലെന്നും അഡ്വക്കേറ്റ് ടോമി കല്ലാനി ആരോപിച്ചു. പച്ചയായ രാഷ്ട്രീയ നെറികേടാണ് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അരങ്ങേറിയത്. മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ചത് ജനാധിപത്യത്തെ അട്ടിമറിക്കുക. ഇവർ വാതോരാതെ ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ജനാധിപത്യത്തോട് മര്യാദയുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യത്തോട് ബഹുമാന്യമുണ്ടെങ്കിൽ അവർ കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറെ ഇങ്ങനെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നോ? തീർച്ചയായും കോൺഗ്രസ് വളരെ ഗൗരവത്തോടെ ഇത് കാണുന്നു. പാർട്ടി കെ പി സി സി നേതൃത്വവുമായും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവുമായും മറ്റ് നേതാക്കന്മാരുമായി ആലോചിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. കോൺഗ്രസിൻ്റെ ഇന്നത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്ത പ്രകാശ് പള്ളിക്കൂടത്തിനെതിരെ നിയമപരമായി അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കാനുള്ള എല്ലാ നിയമ നടപടികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കും. അതിന് പാർട്ടി മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം ഇതൊരു വലിയ ചതിയാണ്, ഇതൊരു വലിയ കൊടും ചതിയാണ്, വഞ്ചനയാണ്. കോവിഡ് വാക്സിൻ നൽകുന്ന കാര്യത്തിൽ ശക്തമായ വിവേചനം എരുമേലി ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നും തങ്ങൾക്ക് ഇഷ്ടവും താല്പര്യവുമുള്ളവർക്ക് കോവിഡ് വാക്സിൻ നൽകുകയും മറ്റുള്ളവർക്ക് വാക്സിൻ നൽകാതിരിക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്നും ടോമി കല്ലാനി കൂട്ടിച്ചേർത്തു. എരുമേലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരെയും ഒരുപോലെ കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെ പഞ്ചായത്തങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ലെന്നും കോൺഗ്രസിന്റെ പഞ്ചായത്തങ്ങളോട് എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റമ നയം കാണിക്കുന്നുവെന്നും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും അഡ്വക്കേറ്റ് ടോമി കല്ലാനി ശക്തമായി പറഞ്ഞു. സി പി ഐ എം ജനാധിപത്യത്തെ അട്ടിപ്പറിക്കുകയാണെന്നും നിലവിൽ 12 അംഗങ്ങളുള്ള കോൺഗ്രസിനെയാണ് എരുമേലി ഗ്രാമപഞ്ചായത്ത് ഭരിക്കാനായി ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്നും എന്നാൽ ഭൂരിപക്ഷത്തെ അട്ടിമറിക്കാനുള്ള നാണംകെട്ട പരിപാടിയാണ് അവിശ്വാസ പ്രമേയ അവതരണ യോഗത്തിൽ കോൺഗ്രസിൻ്റെ അംഗത്തെ പങ്കെടുപ്പിക്കാതിരുന്നതിലൂടെ സി പി എം ചെയ്തതെന്നും ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായതുമായ നടപടിയാണ് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ അരങ്ങേറിയതെന്നും ടോമി കല്ലാനി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന് എതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയുണ്ടായി. ആ നോട്ടീസ് കൊടുത്തു. ഇന്ന് വോട്ടെടുപ്പിന് വെച്ചിരുന്ന ദിവസമാണ്. നിർഭാഗ്യവശാൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഒരു തനിരൂപമായി മാറിയിരിക്കുക. കാരണം ഭൂരിപക്ഷത്തെ അട്ടിമറിക്കാനുള്ള വളരെ നാണം കെട്ടിയൊരു നടപടിയാണ് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അരങ്ങേറിയത്. ഇത് തന്നെയാണ് നരേന്ദ്രമോദി ഗോവയിൽ ചെയ്തത്, ഇത് തന്നെയാണ് നരേന്ദ്രമോദി മധ്യപ്രദേശിൽ ചെയ്തത്, ഇത് തന്നെയാണ് ബി ജെ പി മേഘാലയയിൽ ചെയ്തത്. ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് പാർട്ടിയെ അതിൽ നിന്നും അംഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് ബി ജെ പി അവിടെ അധികാരത്തിൽ വന്ന അതേ തന്ത്രം, അതേ ഹീനതന്ത്രം, ജനാധിപത്യ മര്യാദകൾക്ക് വിരുദ്ധമായ, മാന്യതയ്ക്ക് വിരുദ്ധമായ, ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായ നടപടി ഇന്ന് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ അരങ്ങേറി. കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച പഞ്ചായത്തംഗമായ പ്രകാശ് പള്ളിക്കൂടത്തെ ആക്ഷേപകരമായ രീതിയിൽ സി പി എമ്മും എൽ ഡി എഫും കൈക്കലാക്കി വോട്ടെടുപ്പിൽ നിന്നും മാറ്റി നിർത്തിയതാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇത് ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിയുടെ അതേ പാതയിലൂടെ തന്നെയാണ് എരുമേലി പഞ്ചായത്തിൽ സഞ്ചരിക്കുന്നതെന്നും ടോമി കല്ലാനി പറഞ്ഞു. പ്രേരണയ്ക്ക് വിധേയനായി ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോട് ചെയ്തു വലിയ വഞ്ചനയാണ്. അദ്ദേഹം വോട്ട് ചെയ്ത് ജനങ്ങളോട് കാണിച്ച വലിയ വഞ്ചനയാണ്. കൈപ്പത്ത് ചിഹ്നത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്ത് ഇവിടെ പ്രതിനിധിയായത്. അദ്ദേഹത്തെ 5 കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് എരുമേലിയിലെ ജനങ്ങളാണ്. അവർ കൈപ്പത്ത് ചിഹ്നത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തത്. അപ്പം ജയിപ്പിച്ച പാർട്ടിയോട്, വോട്ട് ചെയ്ത ജനങ്ങളോട്, ഈ നാടിനോട്, എരുമേലിയോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു വ്യക്തിയായി ശ്രീ പ്രകാശ് പള്ളിക്കൂടം മാറി. അതിന് പ്രേരണ നൽകിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എങ്ങനെയും അധികാരത്തെ തുടരണം. അതിനുവേണ്ടി ചാക്കിട്ട് പിടിച്ചാണേലും, ഏതൊക്കെ സ്വാധീനം ഉപയോഗിച്ച് പിടിച്ചാണേലും, പ്രലോഭനം നടത്തിയാണേലും ശ്രീ പ്രകാശ് പള്ളിക്കൂടത്തെ അവർ അവരുടെ കൂട്ടത്തിലാക്കിയതുകൊണ്ടാണ് ഇന്ന് ഈ അവിശ്വാസ പ്രമേയത്തിൽ കോറം തികയാതെ വരികയും 2 കൂട്ടർക്കും 11 വന്നു. ഇടതുപക്ഷം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. കോൺഗ്രസിൻ്റെ 11 മെമ്പർമാർ ശ്രീ ബിനോയി അടക്കമുള്ളവർ പങ്കെടുത്തു.
അവിശ്വാസം പാസ്സാകാതെ അത് ഈ യോഗം തുടരാൻ പറ്റില്ല എന്ന നിയമപരമായ കാരണത്താൽ റിട്ടേണിംഗ് ഓഫീസർ അത് മാറ്റിവെക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ പി എസ് സലീം, പ്രകാശ് പുളിക്കൻ, റോയി മാത്യു കപ്പലുമാക്കൽ, മണ്ഡലം പ്രസിഡന്റ് ടി വി ജോസഫ്, കോൺഗ്രസ് എരുമേലി ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് രാജപ്പൻ നായർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസ് അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ എരുമേലി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.